ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫിലിമിബീറ്റ് മലയാളം. സിനിമയും ഒരു കലാരൂപമാണെങ്കിലും ഏറ്റവും അധികം സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ബിസിനസ് കൂടിയാണ്. നല്ല സിനിമയാണോ എന്ന പ്രേക്ഷകരുടെ ചോദ്യത്തിനൊപ്പം എത്ര കോടി കളക്ഷൻ ലഭിച്ചു എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കാറുള്ളത്. 100, 200, 1000 കോടിയും അടക്കം ബോക്സ് ഓഫീസിൽ വാരിക്കൂട്ടിയ സിനിമകൾ ഒരുപാടുണ്ട്. ഇക്കാര്യത്തിൽ തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന് എല്ലാ കാലവും അഭിമാനിക്കാം. ഇന്ത്യയിലെ ആദ്യ 1000 കോടി ചിത്രം തെലുങ്കിൽ നിന്നുള്ളതായിരുന്നു. ഈ വർഷവും സാമ്പത്തിക വരുമാനം വാരിക്കൂട്ടി 100 കോടി ക്ലബിലെത്തിയ സിനിമകൾ ഒരുപാടാണ്. അതിൽ 5 സിനിമകൾ 200 കോടി നേടിയിരിക്കുകയാണ്. ആ സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. രജനീകാന്തിനെ നായകനാക്കി കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് പേട്ട. വിജയ് സേതുപതി, സിമ്രാൻ, തൃഷ, എം ശശികുമാർ, നവാസുദ്ദീൻ സിദ്ദിഖി, ബോബി സിംഹ എന്നിവരായിരുന്നു മറ്റ് താരങ്ങൾ. പൊങ്കലിന് മുന്നോടിയായി ജനുവരി 10 തിയേറ്ററുകളിലേക്ക് എത്തിയ പേട്ട അതിശയിപ്പിക്കുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. കേരളം അടക്കമുള്ള സെന്ററുകളിൽ നിന്നും സാമ്പത്തിക വരുമാനം നേടിയതിന് ശേഷമായിരുന്നു പേട്ട പ്രദർശനം അവസാനിപ്പിച്ചത്. ആദ്യ ആഴ്ചകളിൽ നിന്ന് തന്നെ കോടികൾ വാരിക്കൂട്ടിയ ചിത്രം ബോക്സ് ഓഫീസിൽ 200 കോടിയും മറികടന്നിരുന്നു. രജനീകാന്തിന്റെ പേട്ടയ്ക്കൊപ്പം ഒരേ ദിവസം റിലീസ് ചെയ്ത സിനിമയാണ് വിശ്വാസം. അജിത്തിനെ നായകനാക്കി ശിവ സംവിധാനം ചെയ്ത വിശ്വാസവും പേട്ടയും തമ്മിൽ ബോക്സ് ഓഫീസിൽ മത്സരമായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും അധികം കളക്ഷൻ നേടിയത് വിശ്വാസമായിരുന്നു. 5 കൊണ്ടായിരുന്നു വിശ്വാസം 100 കോടി മറികടക്കുന്നത്. ആഗോളതലത്തിൽ നിന്നും 200 കോടി ലഭിച്ചതിന് ശേഷമായിരുന്നു വിശ്വാസം തിയേറ്ററുകളിൽ നിന്നും പോയത്. ഇനി ദീപാവലി റിലീസിനെത്തുന്ന സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് തമിഴകം. തമിഴിലെ 2 സിനിമകൾ വിജയക്കൊടി പാറിച്ചതിന് ശേഷമായിരുന്നു മലയാളത്തിൽ ലൂസിഫർ റിലീസ് ചെയ്യുന്നത്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമ മലയാളത്തിലെ ആദ്യ 200 കോടി ചിത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. പ്രഭാസ് നായകനായി അഭിനയിച്ച സാഹോ ആണ് ഈ ലിസ്റ്റിലെ അടുത്ത സിനിമ. ബാഹുബലി പോലൊരു ബ്രഹ്മാണ്ഡ സിനിമ ഇറക്കി അത്ഭുതപ്പെടുത്തിയ പ്രഭാസിന്റെ ബിഗ് ബജറ്റ് സിനിമയായിരുന്നു സാഹോ. വലിയ വിജയം പ്രതീക്ഷിച്ചെത്തിയതാണെങ്കിലും കാര്യമായ പ്രകടനം നടത്താൻ സിനിമയ്ക്ക് കഴിയാതെ പോയി. എന്നിരുന്നാലും മോശമില്ലാത്ത കളക്ഷൻ ആയിരുന്നു സിനിമ നേടിയത്. ഈ വർഷം 200 കോടി സ്വന്തമാക്കിയ സിനിമകളിൽ ഒന്നായി സാഹോയും മാറി. സ്പൈ ത്രില്ലറായി ഒരുക്കിയ സാഹോ സുജിത് ആണ് സംവിധാനം ചെയ്തത്. ശ്രദ്ധ കപൂറാണ് നായിക. ഈ വർഷം തെലുങ്കിൽ റിലീസ് ചെയ്ത മറ്റൊരു ബിഗ് ബജറ്റ് ചിത്രമായിരുന്നു സേറ നരസിംഹ റെഡ്ഡി. മെഗാസ്റ്റാർ ചിരഞ്ജീവി നായകനായി അഭിനയിച്ച സിനിമ ഒക്ടോബർ 2 റിലീസ് ചെയ്തത്. ആദ്യ 2 തന്നെ 200 കോടി സ്വന്തമാക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും പ്രദർശനം തുടരുന്നതിനാൽ സിനിമയുടെ ഫൈനൽ റിപ്പോർട്ട് വ്യക്തമായിട്ടില്ല. ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഉയ്യാലവാട നരസിംഹറെഡ്ഡിയുടെ ജീവിതകഥയും പോരാട്ടങ്ങളെയും ആസ്പദമാക്കിയ ചിത്രമായിരുന്നു സേറ നരസിംഹറെഡ്ഡി. അപ്പോൾ ഇതൊക്കെയാണ് ഈ വർഷത്തെ 200 കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രങ്ങൾ. ഇതിൽ നമുക്ക് അഭിമാനിക്കാൻ ലൂസിഫറും ഉണ്ട്. ഈ പറഞ്ഞ 5 സിനിമകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വിനോദ മേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിം ബിബിറ്റ് മലയാളം സന്ദർശിക്കും.